വിധി 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 കൊണ്ടുപോയി സുചേട്ടനെ. പക്ഷെ കൊണ്ടുപോയിട്ടില്ല, ആളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. റെഡി ഇതാണ് കേട്ടോ വീട്. നിങ്ങളൊരു വിധമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഇതാണ് സുചേട്ടന്റെ വീടെന്ന് പറയുന്നത്. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഇതാരത്? റീണു ഇവിടെ ഉണ്ട്. എന്താ പറയാ, ഓക്കെ ആയിക്കൊണ്ടിരിക്കണു. പിന്നെ നമ്മുടെ ഋതപ്പൻ, ഭാവിയിലെ ജൂനിയർ കൊല്ലശുദ്ധി അല്ലേ? കൊല്ലശുദ്ധി കൊല്ലശുദ്ധിയാണോ? പിന്നെ ദേ മമ്മി ഇവിടെ ഉണ്ട്. പപ്പ അവിടെ ഇരിക്കുന്നുണ്ട്, പേപ്പർ വായിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ വന്നപ്പോ. മാസ്റ്റർ കിച്ചൻ അവിടെ പോയി, റൂമിലുണ്ട്. വലിയ പയ്യനായി പോയി. നമ്മൾ ഡോറൊക്കെ തല്ലി തകർത്താൽ അവൻ ചെലപ്പോ നമുക്കിട്ട്. യെസ്, ഹലോ മാസ്റ്റർ കിച്ചു. ഡോറ് തന്നെ തുറന്നു, ഞാൻ നോക്കില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞ ഉറക്കത്തീത് ഞാനാണ് വിളിച്ചെണീപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ആണോടാ ഫോണിൽ കളിക്കുന്നത്? അടിപൊളി ഹെയർ സ്റ്റൈൽ ഒക്കെ മാറിയാ? ദൈവം, എനിക്ക് ഭയങ്കര കോംപ്ലൈന്റ് അടിക്കുന്നു. ഫാൻസ് വിളിച്ചു തുടങ്ങി. ഞാൻ എടുക്കണോ? വേണ്ട, ഹൈറ്റ് കൊണ്ട് കണ്ടോ, ഞാൻ ചെറുതായി പോയി. ഹൈറ്റ് വെച്ചു. യെസ്. അപ്പോ എന്താ പറയാ, സുചേട്ടന്റെ വീട്ടില് നമ്മൾ എത്തി. ചിരിക്കണ മുഖമായിട്ട് സുചേട്ടൻ ഇവിടെ ഉണ്ട്. ആ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ സുചേട്ടന്റെ വീട്ടില് ശരിക്കും ഇത്തവണ ക്രിസ്മസ് ഇല്ല. എന്നാൽ പോലും എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഇവരെ ഒന്ന് വന്ന് കാണാന്ന് വിചാരിച്ചു. ഞാൻ സുധിയാന്ന്. ചൂണ്ടി കാണിക്കുക. ആ സുധിയുടെ പേരെന്താ? കൊല്ലസുധി. ചില ദിവസങ്ങളിൽ മാത്രം, ഇപ്പം ഞാനും ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇങ്ങോട്ട് വരാൻ മെയിൻലി പ്ലാൻ ഇട്ടൊരു കാര്യം തന്നെ, ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി കറന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. ആളിങ്ങനെ ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കും, ചില സമയത്ത് പെട്ടെന്ന് ഡെസ്പായി പോവും. അപ്പോൾ ഈ ക്രിസ്മസ്, അതുപോലെ തന്നെ വിഷു, ഓണം, എന്താഘോഷം ഉണ്ടോ ശരിക്കും സുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ആയപ്പോൾ രേണുവിന് ഭയങ്കര ഒരു ഭയങ്കര വിഷമം. പിന്നെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി അവൻ സ്റ്റാർ അപ്പുറത്തൊക്കെ ഇട്ടപ്പം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ടല്ലാതെ നമ്മളത് നോക്കത്ത പോലെ നമുക്ക് നോക്കാൻ ഒരു ഇതും ഇല്ല, കിട്ടുന്നില്ല. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കോട്ടെ.
6 മാസങ്ങൾക്ക് മുമ്പ് സുഷേട്ടന് അങ്ങനെ ഒരു ആപത്ത് പറ്റിയപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ആരും മുന്ന് സുഷേട്ടനെ വേണ്ട രീതിയിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്തില്ല, സഹായിച്ചില്ല എന്നൊക്കെ ചോദിച്ച കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിൽ നിന്ന് പറയണമെന്നുണ്ട് കേട്ടോ. സുഷേട്ടനോ രേണോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര റിലേഷനാണ്, സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. സുഷേട്ടനാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഫ്ലവേഴ്സിലാണെങ്കിലും സ്റ്റാർ മാജിക്കിലാണെങ്കിലും നമ്മളോട് ആരോടും ഇങ്ങനെ ഒരു അവസ്ഥയാണ് സുധിച്ചേട്ടൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിയല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയണത് ഇവന്റെ, അതായത് രേണു സ്ഥിരമായിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് വന്നുകൊണ്ടിരുന്നതാ. രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ഠമ്മാർപ്പടാറിന് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാ. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ പിന്നെ സുചേട്ടൻ പറയണേ, രേണുവിനെ കുറച്ച് വയ്യ. അപ്പൊ എന്താ ചേച്ചി? അല്ല കുറച്ച് വയ്യ. അതെന്താ ചേട്ടാ കുറച്ച് വയ്യ അങ്ങനെ പറഞ്ഞു. പിന്നെ കൺസീവ് ആയ സമയത്ത് ബെഡ് റെസ്റ്റ് അങ്ങനെയാണ്. പിന്നെ രേണു വരാതായത്. പക്ഷെ കിച്ചു വരാറുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ ജനിച്ചതിന് ശേഷം ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിച്ചു കേട്ടോ സുചേട്ടൻ. പിന്നെ ഇവന്റെ ഫംഗ്ഷന് ക്ഷണിച്ചു. പക്ഷെ പിന്നെ ഡേറ്റ് മാറി, ഈ ഫംഗ്ഷൻ നടത്തണില്ല എന്നൊക്കെ പറഞ്ഞ് സുചേട്ടൻ പിന്നെ അതാ കേട്ടോ വിളിക്കാൻ ഞാൻ പൊന്നാ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിലെ റീസൺ ഇതായിരുന്നു എന്നുള്ളത് രേണു പറഞ്ഞപ്പോഴാണ്. വരണ്ട, അയ്യോ അവരെ വരത്തണം, നമുക്ക് പുതിയ വീട് വെച്ചിട്ട് ചിഹ്നമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുചേട്ടൻ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയി. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു സുചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതിനുശേഷമാണ് അതിൻ്റെ അടുത്ത് ഒരു വീഡിയോ അല്ലേ, ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ചിരിച്ചിരിക്കണ ആ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്, സുചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ സത്യത്തിൽ എന്നെ വിട്ടത് സുചേട്ടനാന്ന് എനിക്ക് ശരിക്കും തോന്നുന്നത് കേട്ടോ. രേണു ഈ കഴിഞ്ഞ ഒരു 6 മാസം, അതായത് ശരിക്കും രേണുവിന് എന്തിന് സുധിച്ചേട്ടൻ വേണം? അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഓരോ തവണ ഷൂട്ടിന് ഒരു 100 തവണയെങ്കിലും രേണു വിളിക്കും, അത് ചെയ്യണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷേ 6 മാസമായിട്ട് പിന്നെ അനുഭവം പഠിപ്പിച്ചിട്ടില്ലേ, പഠിപ്പിക്കാതിരിക്കും അനുഭവം, പഠിച്ച് നന്നായിട്ട് പഠിച്ച് ഇങ്ങനെ ബോൾഡായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തൊക്കെയാ ആക്ടിവിറ്റീസ്? DC ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നു. വീട്ടിലിരിക്കുമ്പം ചിന്തയൊക്കെ കൂടുന്നതുകൊണ്ട് അങ്ങ് പഠിക്കുക. രേണു സത്യം പറഞ്ഞതിലുണ്ടല്ലോ, അതായത് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇതേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ആരാണ് ഈ രേണു കൊല്ലം? ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. വെരി ഗുഡ്. പക്ഷെ ഇത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും, കാരണം നമുക്കിനി സ്വന്തമായിട്ട് ഒരു ജോലി വേണം. തീർച്ചയായിട്ടും അല്ലേ. എന്ത് പറയുന്നു നമ്മുടെ ചെറിയ ജൂനിയർ കൊല്ലം സുധി, ഇതെന്താ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ പൊട്ടി? ഞങ്ങൾ മൈക്കിൽ പറയാട്ടോ. എങ്ങനെ വീണു? ഓടി ഓടി വീണു. കുറുമ്പ കാണിച്ചിട്ട് വീണതാണോ? എന്ത് കുറുമ്പ കാണിച്ചു? അവന് സത്യം പറയാനായിട്ട് ഒരു മടിയില്ല. എന്ത് കുറുമ്പ കാണിച്ചേ? ഓടി വീണടാ. അപ്പളി ഋതുപ്പന്റെ ചേട്ടനെ വിളിക്കട്ടെ. ചേട്ടനെ വിളിക്കൂ, മൈക്കിൽ ഉറക്കെ വിളിക്കൂ. ഉറക്കെ വിളിക്കൂ. അവന് നാണം വരണ്ട. എവിടെ കിച്ചു? കിച്ചു ചേട്ടാന്ന് വിളിക്കില്ലേ? അപ്പൊ എവിടെയാ ചേട്ടായി? കോഫിന് നിർബന്ധാണ് നമ്മുടെ കിച്ചു ഇങ്ങനെ വിളിച്ചിട്ട് എങ്ങനെ വരാണ്ടിരിക്കുക അല്ലേ. കിച്ചു നിന്റെ അനിയൻകുട്ടി വിളിക്കുന്നായിട്ടില്ലേ, വാ. എന്താണ് ബിഗ് ബ്രദർ ആയി ഇപ്പൊ വീട്ടില്? ലൈക്ക് ഏട്ടായി കോഫിന്ന് വിളിച്ചപ്പോ ദേ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്ക് ആരാ ഏറ്റവും ഇഷ്ടം? എന്തുകൊണ്ട് കളിച്ചാണ് ഏറ്റവും ഇഷ്ടം? കാറ്? കാറെന്ന് ഉദ്ദേശിച്ചത്. അനിയനെ പറ്റി എന്ത് പറയുന്നു? അപ്പോ നമ്മുടെ ബിഗ് ബ്രദർ ഇവന്റെ ചെറുപ്പകാലം മുതൽ നമ്മൾ ശരിക്കും ഫ്ലോറിൽ കണ്ടതാണ് കേട്ടോ. കയ്യിലിരിപ്പ് ഭയങ്കര കുറുമ്പത്തരായിരുന്നു. ശരിക്കും സുധിച്ചേട്ടന്റെ പോലെ എല്ലാരേണുവിനാണോ ശരിക്കും കുറുമ്പുള്ളത്? ആർക്ക്?
കാരണം ഇവൻ എപ്പോഴും നമ്മുടെ ഷോ ഡയറക്ടർ അനുപേട്ടൻ്റെ അടുത്ത് ലൈക്ക് സുധിച്ചേട്ടൻ വന്നിട്ട് എപ്പോഴും പറയും, സാർ എനിക്ക് ഒരു ബ്രേക്ക് തരൂ, അല്ലെങ്കിൽ അനുപേട്ട ഒരു ബ്രേക്ക് തരൂ. കാരണം ഇവൻ സുധിച്ചേട്ടൻ ഉപയോഗിക്കുന്ന മൊബൈലൊക്കെ OLX സെയിലാക്കിയിട്ടുണ്ടായിരിക്കും, ഓർമ്മയുണ്ട് വല്ലതും. എന്നിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെ വന്നിട്ട് ഈ ക്ലയന്റ് വന്നിട്ട് നിൽക്കും ഫോണിന് വേണ്ടിയിട്ട്. സത്യം അത്രയും ലൈക്ക് വില്ലാളി വീരനായിരുന്നു ഇവൻ. പക്ഷെ നമുക്കിങ്ങനെ സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട് 6 വർഷമായിരുന്നു ആലോചിക്കുമ്പോഴേ ഇവന്റെ ഓരോ ഗ്രോത്തും, ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ നല്ല ഹൈറ്റൊക്കെ വെച്ച് ഭയങ്കര വലുതായി, ഭയങ്കര അച്ഛൻകുട്ടി, രണ്ടുപേരും അച്ഛൻകുട്ടികളും അതുപോലെ തന്നെ അല്ലേ? അതെ അതെ, വിധി 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 കൊണ്ടുപോയി ചോദിച്ചേട്ടനെ. പക്ഷെ കൊണ്ടുപോയിട്ടില്ല, ആളിവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. രേണു എപ്പോഴും പറയാറുണ്ട് സുചേട്ടന്റെ സ്മെല്ല് രാത്രി ആവുമ്പോ വരും, അതൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഇനി അടുത്തത് ഞങ്ങളുടെ കൊല്ലു ശുദ്ധി ജൂനിയറിന്റെ വക ഒരു പാറ്റാനേ പാറ്റാനേ. പാട്ട് പാടാൻ അറിയോ കുട്ടിച്ച്? ഇല്ലല്ലോ. ഇല്ല ഇടിക്കും. ഇണ്ടാ? ഏത് പാട്ടാ? മയക്കം പിടിക്കരുത്. ആ ഏത് പാട്ടാ? ഇത് വേണേ കയ്യെ പിടിച്ചോളൂ, ഇത് കയ്യെ പിടിച്ചോ. ആ ആ ആ ഇങ്ങനെ ഇങ്ങനെ. ഹായ് കൊല്ല ശുദ്ധി, മയക്ക് പിടിക്കുന്ന പോലെ പിടിച്ചാ. ആ ഏത് പാട്ടാ പാടുക? കുട്ടിക്ക് പാട്ട് പാടാൻ അറിയില്ല ഏട്ടാ, ഞാൻ കേട്ടിട്ടില്ല പാട്ട്. ഏത് പാട്ടാ അറിയോ കുട്ടിക്ക്? പാട്ടൊന്നും അറിയില്ലല്ലോ. ഇല്ല അറിയില്ല. എന്നാ ഞാൻ പാടാൻ പോട്ടെ, എനിക്കറിയാം. കാലൊക്കെ കയറ്റി വെച്ചു, ഒരു കുഴപ്പമില്ല. പാട്ട് പാടും. ഓക്കെ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. കായാമ്പൂ കണ്ണിൽ വിടരും. ഇങ്ങനെ ഉറക്ക പാടണം. അപ്പുറത്തെ വീട്ടുകാർ ഞെട്ടിട്ടെ. റെഡി? ഞങ്ങൾക്ക് അറിയാം കേട്ടോ പാട്ട്. 1 2 3 സ്റ്റാർട്ട്. കുട്ടിക്ക് ശബ്ദമില്ല ഏട്ടാ, ഞാൻ പാടി. ഞാൻ ആരതിൽ ഉറക്ക പാടണേ നോക്കണേ. എനിക്ക് ഇത്ര ശബ്ദം ഉണ്ടല്ലോ, കൊതിച്ചോ. എന്താ അനു അനു അനുവിനെ വിളിച്ചത്? ആടിപ്പാടം പൊടിയിടും. കിച്ചുവേ, എന്താ ഇപ്പോഴത്തെ പരിപാടി? പഠിക്കാൻ പോകുന്നു. പ്ലസ് ടു എടുത്തില്ലായിരുന്നു. 6 മാസത്തെ കോഴ്സ് എടുത്ത്. ഭാവിയിലെ വലിയൊരു ആനിമേറ്റർ, ഒരു ആനിമേഷൻ ഒക്കെ ചെയ്യണ ഒരു പുലി ആവണമെന്ന ആഗ്രഹം. എന്ന് വെച്ചാ അച്ഛന്റെ അതേ പാതയില് പിന്തുടരണം എന്നല്ലേ? അതായത് കലാപരമല്ല, ആക്ടിങ് അല്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്തോ അഭിനയിച്ചു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ. അഭിനയിക്കാൻ ഓഫർ പറഞ്ഞു സുധിച്ചേട്ടൻ കഥ കേൾക്കില്ലേ അതുപോലെ. എന്നിട്ട് പിന്നെ അതൊന്നും ആയില്ലായിരുന്നു. അല്ല, സമയം എടുക്കൂലോ. സാറിന് കഥ കേട്ടിട്ട് ഇഷ്ടായോ? അല്ല, നമ്മൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവരുതല്ലോ. കഥ കേട്ടിട്ട് കുഴപ്പമില്ല എന്നാണ് കിച്ചിന്റെ ഒരു തീരുമാനം. അമ്മ എന്തു പറഞ്ഞു, അമ്മ സമ്മതിച്ചോ? പക്ഷെ എനിക്കങ്ങനെ അഭിനയിക്കാനുള്ള രീതിയില്ല. ആനിമേഷൻ അങ്ങനത്തെ പരിപാടികളാണ്. ഓക്കെ, അപ്പൊ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ഒരാളാവാനാണ് ഇഷ്ടം. അപ്പൊ സുധിച്ചേട്ടന്റെ അതേ പാത പിന്തുടർന്ന് ഈ മേഖലയില് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ഫ്ലറിഷ് ചെയ്ത് കാണും അല്ലേ? നീ അമ്മയുടെ ആഗ്രഹം എന്താ? അമ്മയുടെ എന്റെ ആഗ്രഹം, ഞാനൊരു അടിപൊളി അമ്മയായിട്ട് പോവാ പിള്ളേർക്ക് രണ്ടുപേർക്കും. അതുപോലെ പഠിക്കണം, അതുപോലെ ജോലി സർക്കാർ ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നു. എംപ്ലോയ്മെൻ്റിൽ നിന്ന് ഈ ജനുവരിയോട് അനുബന്ധിച്ച് പഴയ സീനിയോറിറ്റി പുതുക്കും. അപ്പം അതിൻ്റെ
അതിന് പോയി അന്വേഷിച്ച് എല്ലാം ശരിയാക്കണം. എന്തായാലും ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഉറപ്പാ, എനിക്ക് ഉറപ്പുണ്ട്, തരും ജോലി സർക്കാർ. ശരിക്കും സുധിച്ചേട്ടൻ അങ്ങനെ ജോലിക്ക് വിടണമെന്നും ഇഷ്ടമല്ല. അതായത് സുധിച്ചേട്ടൻ ഉള്ളത് കൊണ്ട് ഇവരെ പൊന്നു പോലെ നോക്കുക അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പൊ രേണുവിന്റെ ഒരു ഏറ്റവും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലിൽ നിൽക്കുക. തീർച്ചയായിട്ടും ലൈക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർ ഇങ്ങടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതായത് ലൈക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യൂ എംപ്ലോയ്മെന്റിൽ, അപ്പൊ നമുക്ക് അതിന് വേണ്ട രീതിയിൽ നമുക്ക് എന്താന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അതന്നെ വലിയൊരു കാര്യമാണ്, കാരണം സുധിച്ചേട്ടനെ എത്രത്തോളം അവര് വരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഇങ്ങോട്ട് വിളിച്ച് ഇവർക്ക് വന്ന് പറഞ്ഞായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു കസേരയിലിരുന്ന് ഒരു എന്താ പറയാ, ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു പവർഫുൾ ലേഡി ആയിട്ട് നമുക്ക് രേണുവിനെ കാണാൻ പറ്റും കേട്ടോ. ഈ ഇടയിൽ ഈ റീലൊക്കെ ചെയ്യുമ്പോ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റ് കാണുമ്പോ എന്താ തോന്നാറ്? ഒന്നും തോന്നില്ല, നേരത്തെ ആദ്യമൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ എനിക്ക് ഒന്നും തോന്നില്ല. എനിക്ക് സുധിച്ചേട്ടൻ എന്നെ അറിയാലോ, എന്റെ മക്കൾക്കും എന്നെ അറിയാം, പിന്നെ എന്നെ അറിയാവുന്നവർക്കും അറിയാലോ. അതെ, കാരണം രേണു ഈ റീല് ചെയ്യാന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നല്ല കേട്ടോ. കൂടെ സുധിച്ചേട്ടൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഒരിക്കലും നമ്മള് ഠമാർപ്പെടാറ സമയത്ത് ഇവരുടെ നമ്മള് കാണിക്കുകയും ചെയ്തിരുന്നു, രണ്ടുപേരും കൂടെ ചെയ്തത് അന്നോട്ട് തുടങ്ങിയതാണ്. സുധിച്ചേട്ടനാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഇപ്പോ ലൈക് മനസ്സിലൊരു റിലാക്സേഷൻ വേണമെന്ന് തോന്നുമ്പോ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടല്ലോ. അതില് ലൈക് 90% ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, എത്ര പേരാ സ്നേഹമായിട്ടൊക്കെ വന്നിട്ടുള്ളതെന്ന് അറിയോ? പക്ഷെ അതിലൊരു 10% ആൾക്കാർ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ പിന്നാലെ നോക്കി കുറ്റം പറയും. പക്ഷെ രേണുവിന്റെ ഹാപ്പിനെസ്സിന് രേണു അങ്ങനെ റീല് ചെയ്യും, ഇനിയും ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടുക, അത് ആ ഒരു വഴി നമ്മൾ കണ്ടെത്തുന്നു. പൊങ്കാലയിടുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യമാണ്, ചിന്നുവിനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ എന്താ പറയാ, അവള് കരഞ്ഞത് ഗ്ലിസറിനിട്ടാണെന്നൊക്കെ പറയുന്നത്. എനിക്ക് ഞാൻ ഒന്നേ പറയുള്ളൂ, ചിന്നുവും ഞാനും അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ സ്വന്തം പെങ്ങള് അങ്ങനെയാണ് ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ. എനിക്ക് ടമാർപ്പടാറ് തുടങ്ങിയിട്ട് 6 വർഷമായി തോന്നുന്നു. ചിന്നുവിനെ അന്ന് കാണാൻ തുടങ്ങിയതാണ്. സുധിച്ചേട്ടൻ ചിന്നു എന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ആദ്യത്തെ എപ്പിസോഡ് മുതൽ ചിന്നുവാണല്ലോ അമ്മയാണല്ലോ ആ ഒരു എന്താ പറയുക, ഞങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരു സെലിബ്രിറ്റി എന്നല്ല ഞാൻ മോളെ കാണുന്നത്. മോളെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ, അത് അന്നും ഇന്നും ഒരുപോലെ എന്നെ ആ അന്ന് സുധിച്ചേട്ടൻ മരിച്ച അന്ന് എന്നെ ആ മാസം ഞങ്ങളെ കരുതിയ ചിന്നു ഇന്ന് ഈ നിമിഷം വരെ 6 മാസമായി ഏട്ടൻ പോയിട്ട്. അവളെ എന്നല്ല, അവളാണ് ഞങ്ങളെ കരുതുന്നത് എല്ലാ മാസവും. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരിക്കലും എൻ്റെ എന്താ പറയുക, അത് കേട്ടപ്പോൾ ഈ പൊങ്കാല ഇടുന്നവർക്ക് ഒന്നും അറിയത്തില്ല, അവരിരുന്ന് പറയത്തേ ഉള്ളൂ. പക്ഷേ ആ ഒരു എന്താ പറയുക, കണ്ണുനീർ എന്താണെന്നും അത് എന്താ അതിൻ്റെ അർത്ഥമെന്ന് എനിക്കും അറിയാം, ഏട്ടൻ്റെ ആത്മാവിനും ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. പിന്നെ നമുക്കതൊന്നും വിഷയമല്ല. ഞാൻ ചിന്നിനോട് അന്നേ പറഞ്ഞു, ചിന്നു അന്ന് മൈൻഡ് ചെയ്യേ വേണ്ട, അത് പറഞ്ഞോട്ടെ, പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു പറയത്തല്ലേ ഉള്ളൂ, നമുക്ക് ആരുടെ വായ മൂടി കെട്ടാൻ പറ്റത്തില്ല, എന്നെ എങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാനത് ഇപ്പം ഈ വാക്ക് പറഞ്ഞപ്പോഴാണ്, ഈ പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതുകൊണ്ട് ഈ കൂട്ടത്തിലങ്ങ് പറയാമെന്ന് ഞാൻ എനിക്ക് വെച്ച് അത് പറഞ്ഞത്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ഇത് ഞാൻ ചെയ്യുമ്പോണ്ടല്ലോ, അതായത് ഞാൻ കരയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ആത്മഹത്യയായിട്ട് കരഞ്ഞാലും ലൈക്ക് അതെ അതെ, അപ്പോൾ അത് കാരണം കരയില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു ഇമോഷണൽ ഒരു ഒന്നുമല്ല നമ്മൾ ലൈക്ക് ഒരു ഇവരുടെ ലൈഫിൽ ഇപ്പം 365 ദിവസവും ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും ഒരുപോലെ പോകുമ്പോൾ കുറച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ തോന്നിയല്ലോ പിള്ളേരെ ഞങ്ങളെ കാണാൻ. അതാണ് അത് ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ് ഞങ്ങളുടെ ലൈഫിൽ. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ആ ഫോട്ടോ കണ്ടപ്പോഴത്തേന്, ചേട്ടൻ ഒന്നും കൂടെ നന്നായിട്ട് കൂടുതൽ ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തതാണ്. അത് സത്യമാണ്, കാരണം ചേട്ടൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്, ഒത്തിരി. ചേട്ടൻ ആഗ്രഹിച്ച പോലെ തന്നെ ചിന്നു എന്താ പറയുക, ചേട്ടൻ പറഞ്ഞു വിട്ടതാണ് ചിന്നുവിനെ. അതേ എനിക്ക് പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് നിങ്ങളോടും പറയല്ല, ആരോടും എനിക്ക് പറയല്ല, ചിന്നുവിനെ ചേട്ടൻ സുചേട്ടൻ പറഞ്ഞു വിട്ടതാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പോഴും അന്ന് ഞാൻ പുറത്തുനിന്ന് അതെ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തുപോയി പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ അന്നും ഇതുപോലെ തന്നെ രേണു പറഞ്ഞ സുധിച്ചേട്ടൻ പറഞ്ഞു വിട്ടതാന്ന്. ഈ ക്യാമറ ഒന്നും ഇല്ലാതില്ല, ഞാൻ അന്ന് പറഞ്ഞു സുധിച്ചേട്ടൻ പറഞ്ഞു വിട്ട ഫീലിംഗ്സ് ആണ് എനിക്ക് തോന്നിയത്. കാരണം ചിന്നു അതുപോലെ തന്നെയാണ്, സുധിച്ചേട്ടൻ പുറത്തു പോയിട്ട് വേറെ എവിടെയോ പോയിട്ട് പറയും, ചിന്നുവിനോട് പറയാതെ ഇതെല്ലാം പാവക്കുട്ടയ്ക്കും മക്കൾക്കും എൻ്റെ മക്കൾക്കും കൊടുത്ത് വിട്ടേക്കണേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സുധിച്ചേട്ടൻ വേറെ സ്ഥലത്ത് പ്രോഗ്രാമിന് പോയ പോലെയാണ് എനിക്ക് തോന്നിയത് അന്ന്. ഇന്നും അതെ സുധിച്ചേട്ടനായിട്ട്, അതായത് ഇവൻ സ്കൂളിൽ പോവാൻ നിൽക്കുന്ന സമയത്താണ് സുചേട്ടൻ അത് സംഭവിച്ചത്, നമ്മുടെ റിതപ്പന്. അന്ന് സുചേട്ടൻ ബോക്സ് മേടിക്കണം, ബാഗ് മേടിക്കണം, പെൻസിൽ മേടിക്കണം, അങ്ങനെ അതുപോലെയാണ്. ക്രിസ്മസ് ആണെങ്കിൽ സുധിച്ചേട്ടന് ഉടുപ്പ് എടുക്കില്ല അല്ലേ? ഇന്നുവരെ എടുത്തിട്ടില്ല സ്വന്തമായിട്ട്.
ഞങ്ങൾക്ക് എടുത്തു തരണം. രീണ വന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരും, കിച്ചുവിന് ഇതെടുത്തു, ഋതപ്പിന് അതെടുത്തു. സുചേട്ടനത് ഭയങ്കര ഇഷ്ടാ. അതുപോലെ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ രേണു പറയണ്ടേ മീൻകറി സുധിച്ചേട്ടനായിട്ട് വെച്ചിട്ട്, അതെ തലേന്ന് മരിക്കുന്നതിന്റെ തലേന്ന് ഏട്ടൻ തന്നെയാ വെച്ചത്. എന്നിട്ട് ഇവർക്ക് മീൻകറിയും മീൻ കഷ്ണവും. പക്ഷെ ആൾക്കില്ലായിരുന്നു, ആൾ നോക്കിയപ്പോ തന്നെ ചട്ടിക്കകത്ത് മീൻ കഷ്ണം ഒന്നുമില്ല. പിന്നെ അതിങ്ങനെ എന്താ പറയാ ചാറ് കഴിച്ച് ഇളക്കി ഇങ്ങനെ ചോറുണ്ട്. അതൊക്കെ ഇപ്പോഴും ഇന്നലത്തെ പോലെ. അതായത് സുധിച്ചേട്ടൻ ഒന്നും വേണ്ട, എല്ലാം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും, അതാണ് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, അതായത് എൻ്റെ അമ്മയുടെ, അതായത് സ്റ്റാർ മാജിക്കിലെ ഷൂട്ടിന് ഇപ്പോഴും ഞാനും അമ്മയും കൂടെ പോവുക. അപ്പോൾ ഫുൾ ടൈം ഷൂട്ടിന് ഈ കംപ്ലീറ്റ് ഫാമിലിയും കൊണ്ടാണ് സുധിച്ചേട്ടൻ വരാറുള്ളത്. അപ്പോൾ ആകെ രേണുവിനെ എൻ്റെ റൂമിലാക്കിയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, ആൻറ്റി അല്ലെങ്കിൽ ചിന്നുവിൻ്റെ അമ്മയെ ഒന്ന് ഉപദേശിക്കണം, ഇവള് ഭക്ഷണം കഴിക്കണില്ല, അത് കുഞ്ഞുവാവയ്ക്ക് പ്രശ്നമാവില്ലേ, നന്നായിട്ട് അവളെ ഒന്ന് ചീത്ത പറയണേ. കാരണം സുധിച്ചേട്ടൻ ഇന്ന് വരെ ചീത്ത പറഞ്ഞിട്ടേ ഇല്ല, ഭാര്യയാണെങ്കിലും മക്കളെ ആണെങ്കിലും. ശരിയല്ലടാ, എന്താ സുധിച്ചേട്ടനെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരണേ നിനക്ക്? പെട്ടെന്ന് ഇങ്ങനെ പോവും പണ്ടോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ പോവാണ്. അതുപോലെ തന്നെ കുറച്ച് ലൈക്ക് എൻജോയ്മെൻ്റ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവും, സുചേട്ടൻ്റെ പുതിയ വീട്ടിലേക്ക് പോവും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയണത്. പുതിയ വീടിൻ്റെ ഇപ്പോൾ പപ്പ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് പണി കഴിയുന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എന്തായിരുന്നു 24 നമ്മുടെ ഫ്ലവേഴ്സും പിന്നെ KHDC കേരള ഹോം ഡിസൈനേഴ്സ്, ഓക്കെ, അവരും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ ഒരു 2 മാസമായി സുചേട്ടൻ്റെ പുതിയ വീടിൻ്റെ, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ, സുധിച്ചേട്ടൻ ഇല്ലാത്ത കൊട്ടാരം എന്ന് തന്നെ പറയാം. സുധിച്ചേട്ടൻ്റെ സ്വപ്നം, സുധിച്ചേട്ടൻ അവിടെ ഉണ്ട്, സുധിച്ചേട്ടൻ എങ്ങും പോകത്തില്ല. ആ വീട് പണിത് നമ്മൾ അവിടെ താമസിക്കാതെ സുധിച്ചേട്ടൻ്റെ ആത്മാവിന് എനിക്ക് തോന്നുന്നില്ല മോശം കിട്ടത്തില്ല. സുധിച്ചേട്ടൻ ഇങ്ങനെ എന്താ ആ ഒരു ചിന്തയിൽ, ഇപ്പോൾ വാർത്തപ്പം തന്നെ സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ തോന്നി, അന്ന് വാർക്കുന്നതിൻ്റെ അന്ന് ഞങ്ങളിവിടെ പറഞ്ഞു സുധിച്ചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം സുധിച്ചേട്ടൻ്റെ സ്വപ്നമൊന്നും അത് പറയത്തില്ല, സ്വപ്നത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, അതായിരുന്നു വീട്, വീടെന്ന സ്വപ്നം. സുധിച്ചേട്ടൻ അത് ആരോടും പറയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇത്. പക്ഷേ ആള് എന്താ പറയുക, ആള് പോയപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നിട്ടാണ് പോയത്. ആൾ ഓൾറെഡി കരുതി വെച്ചിട്ടാണ് ആൾ മുകളിലോട്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സുചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അന്നും പറഞ്ഞ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ ദൈവത്തിൻ്റെ കൂടെ നിർത്താൻ പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പോൾ സുചേട്ടൻ അവിടെ ദൈവത്തിൻ്റെ കൂടെ ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ അന്ന് പ്രയത്നിക്കുന്നുണ്ടാവും. അപ്പോൾ വീടുപടിയൊക്കെ പെട്ടെന്ന് തീരട്ടെ, അടുത്തവണ നമ്മൾ വരും. അന്ന് ഇവർ സുധിച്ചേട്ടൻ്റെ ആ കൊട്ടാരത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ കൊട്ടാരം വീടിൻ്റെ പണി എവിടം വരെ ആയി എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തു പോയല്ലോ. എത്ര ദിവസമായി പുറത്തു പോയിട്ട്? ക്ലാസ്സിന് പോകുന്നുണ്ട് അല്ലേ, അല്ലാണ്ട് പുറത്തൊക്കെ പോകാറുണ്ട്? അപ്പോ ഞങ്ങൾ ഒന്ന് പോയി കറങ്ങിട്ട് വരാം. നമ്മുടെ ക്ലാസ് എന്തായി, അടിപൊളിയായിട്ട് പഠിക്കണ്ടോ? അവധിയായി, റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്, കുട്ടിയെ പഠിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ആണ്, മാർക്ക് ലിസ്റ്റ് അങ്ങോട്ട് കൂട്ടാ. സുചേട്ടൻ എപ്പോഴും പറയും, അതായത് സുചേട്ടൻ നിർബന്ധിച്ച് പഠിപ്പിക്കില്ല, എന്താണോ അവനിഷ്ടം അതുപോലെ തന്നെ ആവട്ടെ എന്നുള്ളത്. മാർക്ക് ലിസ്റ്റ് അങ്ങോട്ട് പോകും, നന്നായിട്ട് പഠിക്കണം. ഡൽഹിയിൽ പോയി പഠിക്കണം എന്നല്ലേ ആഗ്രഹം? അടിപൊളി, എന്റെ അടുത്ത് ഡൽഹി വരെ എത്തില്ല. ഇപ്പൊ ആഗ്രഹം മാറി, കാരണം പൊടിമീശം മുളക്കുന്ന സമയത്ത് ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറില്ലേ. അപ്പൊ എന്തായാലും ഇനി ഇവര് പോയി ഡ്രസ് ചെയ്തിട്ട് വരട്ടെ. ചിന്വേ, ഒരു കാര്യം കാണിച്ചു, ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരി, ഇതാണ് സുധിച്ചേട്ടൻ്റെ മുറി കേട്ടോ. ഇതെന്താന്നറിയോ? എനിക്കറിയാം. എന്തോന്നാ പറ? പറ സുധിച്ചേട്ടൻ്റെ ബാഗ്. സുധിച്ചേട്ടൻ്റെ ബാഗ്, സുധിച്ചേട്ടൻ്റെ അവസാനം ലാസ്റ്റ് കൊണ്ടുപോയ ബാഗായിട്ട്. ഇതിനകത്ത് എന്താന്നറിയോ? സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. ഏട്ടൻ ഇവിടെ ഇരിക്കും. ഏട്ടൻ ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. ഇതാ കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല. ഇതെല്ലാം സൂക്ഷിച്ചേട്ടൻ്റെ മണവാ. ഞാൻ
ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് തന്നപ്പോ ഇതുപോലെ വെച്ചാ ഞാൻ ഡ്രസ്സാണ് അടക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നു, അതുപോലെ ഊരി തന്നതാ. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതിങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല്ല്, ഇതിലുണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, എങ്കിലും എൻ്റെ വലിയൊരാഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്, ഒരു പെർഫ്യൂമായിട്ടെങ്കിലും എനിക്ക് വേണമെന്ന്. അപ്പം മോൾ അത് എങ്ങനെയെങ്കിലും അതൊന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം, എനിക്കത് ലൈഫ് ലോങ് വേണം ചെയ്യുന്നു. എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ, അതായത് ഇങ്ങനെ ഈ ഒരു സ്മെല്ലൊക്കെ അത് പെർഫ്യൂമാക്കി മാറ്റാൻ പറ്റുന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം, കാരണം സൂചേട്ടൻ ആ ആക്സിഡൻറ്റിന് അന്നിട്ട് ഡ്രസ്സ് ആ ഫോൾഡ് പോലും മാറ്റാണ്ട് രേണു എടുത്ത് വെച്ചിരിക്കുക. ഞാൻ കരയില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്, ഞാൻ കരയില്ല. അതുപോലെ രേണുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തരി വെള്ളം വരണത് സൂചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഫ്ലവേഴ്സ് ഇത് കൊണ്ടു കൊടുക്കണത് ഈ ബാഗ് സൂചേട്ടൻ അന്ന് യൂസ് ചെയ്തിരുന്ന ബാഗാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ സ്മെല്ല് കൺവേർട്ട് ചെയ്ത് പെർഫ്യൂം ആക്കാൻ പറ്റുന്ന ആൾക്കാർ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒരു ലീഡ് എനിക്ക് തന്നാൽ വലിയ ഹെൽപ്പായിരിക്കും. അല്ലെങ്കിലും എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫ്യൂം ആക്കി കൊണ്ടുതരും കേട്ടോ. ഈവൻ ബിനുചേട്ടൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നത്തെ ദിവസം എന്താ പറയുക, സുചേട്ടൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അതെ അതെ, ഞാൻ ഇന്നലെയും കൂടി ആ ഏട്ടൻ്റെ വീഡിയോ കണ്ടായിരുന്നു, ലാസ്റ്റ് പെർഫോമൻസ് വടകര ചെയ്ത്. ഞാൻ നോക്കിയപ്പോൾ ഏട്ടൻ്റെ പല്ലുവേദനയാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീരും ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അതിനെ അവഗണിച്ചുകൊണ്ട് ആ വേദന പോലും മറന്നുകൊണ്ടാണ് ഏട്ടൻ എന്തോ ഒരു ഭയങ്കര ഒരു പ്രത്യാശയായിരുന്നു മുഖത്ത്, എന്തോ ഒരു വലിയൊരു തേജസ് പെർഫോമൻസ് എന്ന് തന്നെ അന്ന് ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചെടുക്കുമായിരുന്നു സ്റ്റേജിൽ. പക്ഷേ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറിന് മുന്നേ ആണല്ലോ ഏട്ടൻ ഇങ്ങനെ ചെയ്തെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആ അവസാന നിമിഷം ഏട്ടൻ എന്തായിരിക്കും അത്ര എന്താ പറയുക ചിന്തിക്കുന്നത് ഒന്നും എനിക്കറിയില്ലല്ലോ. പക്ഷേ ഏട്ടൻ്റെ ആ പെർഫോമൻസ് അവസാനമായിട്ട് ഏട്ടൻ സ്റ്റേജിൽ പൊളിച്ചടുക്കി അത്രേ വേണം പറയാൻ, അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു അത് വടകരയിൽ. ഞാനത് കണ്ടായിരുന്നു, ഇന്നലെയും കൂടെ അത് കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏട്ടനെ പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ ഏട്ടനെ മോളാണ് ആദ്യം അവസാനം പോയി കാണുന്നത്. അതായത് ഡോക്ടേഴ്സ് മോൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ മോള് കയറി ഏട്ടനെ എന്താ പറയുക ഏട്ടൻ്റെ കാലിൽ പോയി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് ഏട്ടൻ അന്ന് ചിരിച്ചുകൊണ്ട് കിടക്കുവാന്ന് മോളിൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഞാൻ പോയാലും എൻ്റെ വാവക്കുട്ടയ്ക്കും അല്ലെ എൻ്റെ മക്കൾക്കും എല്ലാം തന്നിട്ടാണ് ഞാൻ പോകുന്നതെന്നുള്ള ആ ഒരു ചിരിയായിരുന്നു ഏട്ടൻ്റെ മുഖത്ത് മുഴുവനും. മോളിൻ്റെ അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാണ് പറയുന്നത്. ആദ്യം പോസ്റ്റ്മോർട്ടം ഇറങ്ങിയോണ്ട് ഷട്ടർ ഇടുവായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്. ആദ്യം പോസ്റ്റ്മോർട്ടം ഇവിടെയായിരുന്നു, കൊടുങ്ങല്ലൂരായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് കേസൊക്കെ ആയതുകൊണ്ട് അവിടെ ലാസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി കാണാനുള്ള പോലെയായിരുന്നു, ഞാൻ കയറി കണ്ട് അതിനുശേഷം ആ ഷട്ടർ ഇടുകയായിരുന്നു കേട്ടോ. അപ്പോഴും ഭയങ്കര ചിരിച്ചിരിക്കണ മുഖമായിരുന്നു സുചേട്ടൻ, അന്നും ഇന്നും ചിരിച്ചിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ചിരിച്ചിരിക്കുന്ന ആളെ ഇങ്ങനെ നമ്മളെ വിഷമമായിട്ട് ഇനി ഇല്ല, ഒരിക്കലും ഇല്ല. ചിന്നു ഇതില്ലേ, ഇത് നമ്മുടെ ടീം സുചേട്ടന് കൊടുത്ത ഷർട്ടാണ്. അപ്പം ഇത് ഇതിനെ സംബന്ധിച്ച് ഇത് കണ്ടോ, ഇത് ഏട്ടൻ തന്നെ അയൺ ചെയ്തപ്പോഴത്തേന് തേച്ചപ്പോഴത്തേന് പിഞ്ചിപ്പോയതാണിത്. പക്ഷെ ഇതാള് എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് ഇതും കൊണ്ട് പോയി. ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല അന്ന് പോയപ്പോ, അവസാനമായിട്ട് പോയപ്പോ കൊണ്ടുപോയതാ ഒരു ഷർട്ട് എന്തായാലും മടക്കി വെക്കുക, എക്സ്ട്രാ എടുത്ത് വെക്കുക. അങ്ങനെ കൊണ്ടുപോയതാണ് ഇത്, ഈ ഷർട്ട്. അതുപോലെ ഇത് കണ്ടോ സുചേട്ടന് ഏറ്റവും എന്തു പറയാ, ഇപ്പം ഇട്ട ഷർട്ട് ഇങ്ങനെ ഇത്രയും മടക്കത്തുള്ളൂ ഏട്ടൻ കൈ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ പറയാം ഏട്ടാ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഫ് കൈ ഷർട്ട് ഇടുന്നത്, എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. സ്റ്റാർ മാജിക്ക് ഇട്ടാലും ഞാൻ പറയാം ഏട്ടാ ഫുൾ കൈ ഇട്ടാൽ മതി, കുട്ടി ഇന്ന് ഇതാ കിട്ടിയേ കേട്ടോ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഏട്ടന് ഈ മടക്ക് പോലും മാറ്റണ ഇഷ്ടമല്ല. നമ്മൾ വാഷ് ചെയ്താൽ പോലും
അവൾക്കിഷ്ടമല്ല, മടക്ക് മാറ്റില്ല വാക്കൂട്ടാ, ഞാൻ ഇത് ഇതുപോലെ മടക്കി വെച്ചേക്കും. ഇതെനിക്ക് വന്ന് രണ്ടു ദിവസം മുന്നേ മടക്കിയ സാധനമാണ്. എന്നിട്ട് അത് ഇട്ടുകൊണ്ട് പോയതും ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഈ ഷർട്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞപ്പോൾ തൊട്ട് ഈ ഷർട്ട് തന്നെ എപ്പോഴും ഇടുന്നേട്ടൻ. ബർത്ത്ഡേക്കാണേലും രേണുവിന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പിന്നെ ഇതാ ഇടുന്നേട്ടൻ. അങ്ങനെ അവസാനമായിട്ടും ഇതാ ഇട്ടുകൊണ്ട് പോയത്. ഇത് വാഷ് ചെയ്യാണ്ട് രേണു എടുത്ത് വെച്ചിരിക്കട്ടോ. ഞാൻ വീണ്ടും ഒന്ന് പറയാ, ഇത് പെർഫ്യൂം ആക്കാൻ ലൈക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറയാം കേട്ടോ. എന്തായാലും ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകും, ഞാൻ ഇത് പെർഫ്യൂമായിട്ട് തിരിച്ചു കൊണ്ടുത്തരും കേട്ടോ. ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പോ സുചേട്ടന്റെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് സുചേട്ടൻ ഇപ്പൊ പണിതുകൊണ്ടിരിക്കണ ആ വലിയ കൊട്ടാരത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം അല്ലേ. പോവാ നമുക്ക്, ടാറ്റ പോവാ, ടാറ്റ പോവാ. ആശാൻ പിണങ്ങി നിൽക്കുകയാണ് സുചേട്ടൻ്റെ വീട്ടിലേക്ക്, അതായത് ഇവരുടെ പുതിയ വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞു ഓട്ടോയിലാ പോണേന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പിണങ്ങി നിൽക്കുക. കാറിലാട്ടാ പോണേ. പോവാ നമുക്ക്, പോവാടാ, വരും പോവാ നമുക്ക്. അപ്പോ രേണുവിന്റെ മമ്മിയും പപ്പയും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലാരും കൂടിയിട്ടാട്ടോ പോണത്. ഇവിടെ എല്ലാ മുഖങ്ങളും എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ് കേട്ടോ. കാരണം എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഇതിനു മുമ്പും ഞാൻ വന്നപ്പോഴത്തേന് എല്ലാരും കണ്ടതല്ലേ, സിനിമയിലെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോ ഋതപ്പന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ട് വരാം അല്ലേ. അപ്പോ അതുപോലെ വീടും കണ്ടിട്ട് വരാം. ഹാപ്പി ക്രിസ്മസ്, ബായ്. ഹലോ ഗൈസ്, ഞങ്ങള് ടാറ്റ പോയിട്ട് വരാം. കുട്ടി റോഡ് നോക്കാ പോണേ. അച്ഛന്റെ വീട്ടിൽ പോ. അച്ഛന്റെ വീട് കുട്ടിയുടെ വീടല്ലേ. നിന്റെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച പോലെ കേട്ടോ. ഇപ്പൊ നീയും എടാ ഞാൻ ഡി ഒക്കെ ആയിട്ടുണ്ട്. കാരണം വെറുതെ അല്ല കളിപ്പാട്ടം കൊണ്ട് കൊടുത്ത കാരണം അല്ലേ. ഫ്രണ്ട്സ് അല്ലേ, ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യാം, മേ ബി അതുകൊണ്ടായിരിക്കും. എന്തായാലും എന്റെ വയസ്സാം കാലത്തെങ്കിലും എനിക്ക് ചെറുപ്രായം ആവാൻ പറ്റിയല്ലോ. താങ്ക് യു. പൊതുവെ എങ്ങനെ ഇപ്പൊ വാശിയൊക്കെ കുറഞ്ഞോ? കുറച്ച് വാശി കുടിക്കുക. അയ്യോ ഗുഡ് ബോയ്, സൂപ്പർ. ഐ മഞ്ചാടിക്കുരു എനിച്ച് തരുവോ? നമ്മള് ഫ്രണ്ട്സ് അല്ലേ. സുധിച്ചേട്ടനെ ഷൂട്ടില്ലാത്തപ്പോളെ ഫ്രീ ടൈമിൽ എന്നെയും ഋതുലിനെ ഋതപ്പനെയും കൊണ്ട് ബൈക്കിൽ ചുറ്റി നടക്കുന്ന സ്ഥലമായതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി വീട്ടിൽ വരും. അങ്ങനെ കുഞ്ഞിന് എപ്പോഴും വണ്ടി ഞങ്ങളുടെ കറക്കമുള്ള സ്ഥലമാണ്. പിന്നെ ഞാനും കിച്ചു കിച്ചുമൊക്കെ വന്ന സമയത്ത്, കിച്ചുവും സുചേട്ടനും, കുഞ്ഞില്ലല്ലോ അന്ന്, 5 വർഷം മുന്നേ വന്ന സമയത്ത് ഞാനും കിച്ചുവും സുചേട്ടനും കൂടെ പപ്പയുടെ ഒരു സ്കൂട്ടർ ഉണ്ട്, സ്കൂട്ടി, ഒരു പ്ലഷർ. അതിനകത്ത് 3-4 വർഷമായതേ ഉള്ളൂ, കൊറോണ കഴിഞ്ഞിട്ടാണ്. അപ്പം ഈ വഴി കൂടെ രാത്രി ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് 3 പേരും കൂടെ കിച്ചു നടുക്കിരിക്കും. ഞാൻ ബൈക്കിൽ സ്വിച്ചാണ്ട വണ്ടി ഓടിച്ചോണ്ട് രാത്രി 12 മണിക്കൊക്കെ ഈ വഴി കൂടെ വരുന്നു, സംസാരിച്ച് വർത്താനം പറഞ്ഞ് കളി ചിരിയൊക്കെ ആയിട്ട് വരുന്നത് രാത്രി. അല്ലേടാ നമ്മൾ ഈ വഴി കൂടെ വരുന്നത്, അന്നേരം കുഞ്ഞല്ലേ നടുക്കിരിക്കും. അതുപോലെ അന്ന് ഒരു തവണ സുചേട്ടൻ പറയണ്ടായിരുന്നല്ലോ ബസ്സില് പോവാൻ കൊതി എന്തോ തോന്നിയിട്ട് ബസ്സില് കയറിയെന്ന്. ബസ്സിൽ ബർത്ത്ഡേയുടെ സമയത്ത് അതായത് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് കുറച്ച്, സുധിച്ചേട്ടൻ മരിക്കുന്നത് 5 June May 19 എന്നോട് പറഞ്ഞു, വാക്കൂട്ടേ നമുക്ക് നീ എപ്പോഴും ബസ്സിൽ കയറത്തില്ലേ, എനിക്കും കൂടെ ബസ്സിൽ കയറാൻ കൊതിയാവും, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ച്
എന്നെ കൊണ്ട് കുഞ്ഞിനെ ഒരുക്കി ഞാനും ഒരുങ്ങി എന്നോട് പറഞ്ഞു നമുക്ക് കയറാന്ന് പറഞ്ഞ ബസ്സിൽ കയറി 5:30 ബസ്സിന് കയറിയിട്ട് ഇതിലേ വഴി അന്ന് അവിടെ തെങ്ങണായിൽ ശരവണാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ അന്ന് കിച്ചു പുറത്തെന്തോ പോയേക്കുക എവിടെയോ പോയേക്കുവാ ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ച് തന്ന് എന്നിട്ടും ഏട്ടാ കഴിക്കുന്നില്ല ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റും ഏട്ടാ കഴിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് വേണ്ട വാക്കൂട്ടെ നിങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ വയറെന്നിറങ്ങുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ഞങ്ങൾ കഴിക്കുന്നത് എന്നിട്ട് ഇവനുള്ള പാഴ്സലും മേടിച്ചുകൊണ്ട് തിരിച്ച് ബസ്സിൽ തന്നെ വന്ന് എല്ലാരും ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാ ആ ഇങ്ങനെ കറങ്ങി ഇത് ഇങ്ങനെ പ്രൈവറ്റ് റോഡ് വരുന്ന അതാണ് വീട് അതാ വീട് ready 1 2 3 4